ഇന്നത്തെ കളിയിലെ താരം അത് ട്രേവിസ് ഹെഡ് ആണ്. 130 റൺസാണ് താരം ഇന്ന് ഒറ്റയ്ക്കടിച്ചത്. ഹെഡിനെ പുറത്താക്കാൻ സാധിച്ചെങ്കിൽ ഇന്നൊരു പക്ഷേ ഇന്ത്യ കളി ജയിച്ചേനെ. അവരുടെ പേര് കേട്ട വാർണർ, സ്മിത്ത് തുടങ്ങി എല്ലാ താരങ്ങളും പെട്ടെന്ന് ഔട്ടായി. പക്ഷേ ഹെഡിന് പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ത്യ കളി തോറ്റു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഹെഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 44 റൺസിൽ 3 വിക്കറ്റ് ഓസീസിന് പോയി. സാധാരണ ഇന്ത്യൻ ബൗളേഴ്സ് എതിർ ടീമിനെ ഇങ്ങനെയാണ് പൂട്ടാറ്. എന്നാൽ ഇന്നത്തെ മാച്ചിൽ ഹെഡാണ് ഇന്ത്യക്കെതിരെ തിരിച്ചടിച്ചത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഹെഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വേൾഡ് കപ്പിലെ ഹീറോ ഞാൻ തന്നെയാണ്. ഒരു സെഞ്ചുറി ഈ ഒരു വേൾഡ് കപ്പിൻ്റെ അവസാനം അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇന്ത്യ മികച്ചവരാണ്. അവരുടെ സൂപ്പർ താരങ്ങളാണ് ഷമിയും സിറാജും ബുംറയുമെല്ലാം. അവരുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെന്നറിയാം. എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. അതുകൊണ്ട് തന്നെ ടീമിന് ജയിക്കാൻ സാധിച്ചു. എൻ്റെ പ്രകടനത്താൽ വേൾഡ് കപ്പ് നേടിയെന്ന് പറയുമ്പോൾ എനിക്കത് സന്തോഷമാണ്. എൻ്റെ മികച്ച പ്രകടനത്താൽ വേൾഡ് കപ്പ് ഓസ്ട്രേലിയ നേടി. പക്ഷേ ഇന്ന് ഇന്ത്യ കളി തോറ്റാലും ഈ ഒരു വേൾഡ് കപ്പിലെ മികച്ചൊരു ടീം ഇന്ത്യ തന്നെയാണ്. അതെനിക്ക് എപ്പോഴും പറയാൻ സാധിക്കും. ഒരു മാച്ചിൽ പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലെത്തിയിരിക്കുന്നത്. അത് അവരുടെ കഴിവിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വേൾഡ് കപ്പ് ഞങ്ങൾ നേടിയാലും ഈ ഒരു കപ്പിന് അർഹത ഇന്ത്യക്ക് തന്നെയാണ്. ഇന്ന് സെഞ്ചുറി അടിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഹെഡ് വ്യക്തമാക്കി. ഇന്ത്യൻ ടീമിൻ്റെ നടുപൊടിച്ചത് ഹെഡ് തന്നെയാണ്. താരത്തിൻ്റെ വെടികെട്ട് ബാറ്റിംഗാണ് ഇന്ത്യക്ക് പണി തന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ 150 റൺസിൽ ഓൾ ഔട്ടായേനെ. 44 തന്നെ അവരുടെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹെഡ് മികച്ച പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. ലെബുൻഷയും താരത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു. ഇതാണ് ഇന്ത്യക്ക് പണി തന്നത്. ശരിക്കും ഇന്ത്യയുടെ പ്ലാൻ ഇന്ന് വർക്കൗട്ട് ആയില്ല. ഒരു പക്ഷേ ഇന്ന് സൂര്യയ്ക്ക് പകരം അശ്വിനെ ഇറക്കിയെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിനെ എറിഞ്ഞിടാൻ സാധിച്ചേനെ. എന്നാൽ രോഹിത് അത് ചെയ്തില്ല. അത് ഇന്ത്യൻ ടീം ചെയ്ത വലിയൊരു തെറ്റാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.